Let's have a nice session. ഇന്റെ ഒരു അവസാനത്തിൽ നമുക്കത് ഒരു 10 മിനിറ്റ് എടുത്ത് ചെയ്യുന്ന ഒരു ഇതുവരെ നമ്മൾ കേട്ടത് കണ്ടതും ഒക്കെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട കുറെ നൈപുണികളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് കാലങ്ങളായിട്ട് അതുണ്ട്, പലപ്പോഴും അത് മൂടപ്പെട്ടു പോയിട്ടുണ്ട് പല സാഹചര്യങ്ങൾക്കൊക്കെ. ഈ ഒരു തെറപ്പിയെ വിളിക്കുന്ന പേര് ക്രാഷ് എന്നാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ വളരെ മെച്ചുവറായ മുതിർന്ന ആളുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ആത്മവിശ്വാസം ആത്മാർത്ഥതയോടുകൂടി ചെയ്യാം, ആത്മാർത്ഥത ഇല്ലാതെയും ചെയ്യാം. ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും, ആത്മാർത്ഥത ഇല്ലാതെ ചെയ്താൽ ഇത് വച്ചയും ഉണ്ടാകാം, പക്ഷെ റിസൾട്ട് കിട്ടി കാണുന്നില്ല. ചെയ്യുന്നൊരു വർക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ട്രൈ ഔട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നു. നമ്മളുടെ ഇടത് കയ്യിലെ ഇടത് കയ്യിനെ നമ്മളിങ്ങനെ ഉയർത്തിപ്പിടിക്കും. എല്ലാവരും ഞാൻ ട്രൈ ഔട്ടാണ് കാണിച്ചിരുന്നത്. വലത് കയ്യിനെ നിങ്ങളിങ്ങനെ പിടിക്കാം, ഇടത്തുവായി വലത്തുവായി. ഇത് ഇടത്ത് കയ്യിലേക്ക് നിങ്ങൾക്ക് എന്തിനെയാണോ ഇന്നു മുതൽ ഇല്ലാതെയാക്കേണ്ടത്, ദേഷ്യമാകാം, സങ്കടമാകാം, ചിലർക്ക് ഓവർ സ്ട്രെസ് ഉണ്ടാവും, അതെങ്ങനെയാ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒന്നിച്ച് ഏറ്റെടുക്കും, എല്ലാം പകുതിക്ക് പകുതി കിടും, ഇത് അൺഫിനിഷ്ഡ് ആയിട്ട് നടക്കും. എന്നിട്ട് അവനവനോട് പറയൂ, ഞാൻ ഒന്നും പൂർത്തിയാക്കാത്ത ആളാണ്, എൻ്റെ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞു പല നിരക്കുള്ള ഡയലോഗുകളും ഉണ്ടാവും. ആരോടെങ്കിലും ഒക്കെ ഉള്ള പിണക്കം എന്തിനേയും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരും. അതെങ്ങനെയാണ് അടുത്തേക്ക് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട, നമ്മളത് ഒരു നിമിഷ നേരം കൊണ്ട് അതിലേക്ക് പോകും. വലത് കയ്യിൽ നിങ്ങൾ നിങ്ങൾക്കുള്ള നല്ല ക്വാളിറ്റീസ്, നിങ്ങളെ നല്ല ക്വാളിറ്റി പഠിക്കാനുള്ള കഴിവ്, വിവരം, നോളജ് എല്ലാം, അങ്ങനെ അഞ്ചാറ് നല്ല ക്വാളിറ്റി നിങ്ങളിപ്പോൾ ലിസ്റ്റ് ചെയ്യും. നിങ്ങളുടെ സ്വന്തം, ഞാൻ ഇന്ന് തറവാട്ടുകാരനാണ്, മലപ്പുറം ജില്ലയിലാണ്, കണ്ണൂർ ജില്ല, അതല്ല, നമ്മളുടെ ഉള്ളിൽ നമുക്കുള്ള സ്പോർട്സിൽ കിട്ടിയ സമ്മാനം, ബിസിനസ് മാനേജ് ചെയ്യുന്നത്, പ്ലാനിങ്ങിൽ വിജയിക്കുന്നത്, ജീവിതം കൺട്രോൾ ചെയ്യുന്നത്, കുഞ്ഞിപ്പോഴേ ചിലർ ചെയ്യാൻ തുടങ്ങിയോ. എന്നിട്ട് നമ്മളിത് രണ്ടും നിങ്ങളുടെ കയ്യിൽ വരും, മനോഹരമായിട്ടത് വരും കേട്ടോ. രാത്രി 11:30 മണിക്ക് ശേഷം ചെയ്താൽ വളരെ നന്നായിട്ടത് പലയിടത്തും, അല്ലെങ്കിൽ രാവിലെ 4 മണിക്ക് അല്ല. എന്നിട്ട് ഈ വലത് കയ്യിലുള്ള നല്ല ഗുണത്തിനെ ഉപയോഗിച്ച് ഇടത് കയ്യിലേക്ക് നിങ്ങൾ അമർത്തി അടിക്കും. അടിക്കുന്ന സമയത്ത് ക്രാഷ് നട്ടൊരു ഒച്ച നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒന്ന് അടിച്ചോട്ടെ ക്രാഷ് നട്ട്. എന്നിട്ട് നിങ്ങൾ വരയ്ക്കും ഒരു 3-4 തവണ. ഇതെല്ലാം ചെയ്തത് കണ്ണ് തുറന്നിട്ടല്ല, ഇപ്പം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ നോക്കിക്കോളൂ എന്ത് ചേഞ്ചാണ് നിങ്ങൾക്ക് വരേണ്ടത്, അത് ഇതിൻ്റെ അകത്ത് വന്നിരിക്കും. ഇൻഷാല്ലാ, ഞാനൊരു വാക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു നിബന്ധനയുണ്ട്, ആത്മാർത്ഥ ജാഗ്രത ഉണ്ടാകാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിട്ടുള്ള പ്രാർത്ഥന വളരെ എഫക്റ്റീവാണ്. ഇതെല്ലാവരും ഒന്ന് കണ്ണടച്ചാൽ മതി, ചെയ്യലല്ല, കണ്ണടച്ചിട്ട് നന്നായി ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് വിട്ടിട്ട് നിങ്ങളെ വലത് കൈ നെഞ്ചത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് അമർത്തി വെച്ചിട്ട് നിങ്ങളെ ഉള്ളിനോട് നിങ്ങളൊരു വർത്താനം പറയും. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വല്ലാണ്ട് ആത്മാർത്ഥത ഇല്ലാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ നിമിഷം ഞാനിത് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമെന്ന് നിങ്ങളുടെ ഉള്ളിനോടങ്ങ് പറഞ്ഞേക്ക്. പറഞ്ഞു കഴിഞ്ഞവരും നല്ലോണം ശ്വാസമെടുത്ത പോലെ കണ്ണുറക്കാം. നമ്മൾ വർക്കിലേക്ക് പോവാം, പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഞാൻ വളരെ നന്നായിട്ട് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് അറിയാൻ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചേഞ്ചാൻ വരുന്നുണ്ടത് തിരിച്ചറിയാൻ പറ്റും. പലതും നമ്മൾ നടക്കൂല എന്ന് വിചാരിക്കുന്ന പലതും നടന്നു കണ്ടിട്ടാണ് നമ്മൾ തുടങ്ങിയത് തന്നെ. സുഹൃത്ത് അപാരമായൊരു തിരിച്ചറിവിലേക്ക് നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹീലിങ്ങിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാനുള്ള, ടച്ച് ചെയ്ത് കൊണ്ടുപോകാനുള്ള, അൺകോൺഷ്യസ് മൈൻഡിനെ തൊടാനുള്ള ഒരു വർക്കിലേക്കാണ് നമ്മൾ ഈ പാതിരാത്രി പോകുന്നത്. സോ എല്ലാവരും ഈ ഹാളിലിരിക്കുന്ന എല്ലാവരും കണ്ണടച്ചു.
ലൈറ്റ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ണടച്ചു മുപ്പത് സെക്കൻഡ് നേരത്തെ നിശബ്ദതയിൽ നിങ്ങൾ ലയിക്കാം അല്ലേ. Enjoy your breathing. നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് ആസ്വദിക്കും. അനുഗ്രഹത്തിന്റെ ശ്വസനം നയിച്ചാൽ ശരീരം വെറുതെ അങ്ങനെ ആസ്വദിച്ചു നോക്കിയിട്ടില്ല. അത്ര വലിയൊരു അനുഗ്രഹത്തെ മെല്ലെ സാവധാനം ഇടത് കൈ വരുത്താം. ഇടത് കൈ കോട്ടിപ്പിടിക്കുക ചെയ്യുന്നു. കാരണം നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോകണം. മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഇപ്പം വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾ വളരെ നിശബ്ദതയിലാണ് കണ്ണടച്ചിട്ടുള്ളത്. മനസ്സിൻ്റെ ഉള്ളിനെ ചിലപ്പോൾ ചിലർക്ക് ഗുഹാമുഖം പോലെ തോന്നാം, ചിലർക്ക് അതൊരു പെട്ടി പോലെ തോന്നാം, ചിലർക്ക് അതൊരു ഇടുങ്ങിയ വഴി പോലെ തോന്നാം, കണൽ പോലെ തോന്നാം. ഒന്നുകൂടി ശ്വാസം എടുത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലോടെ ചെന്ന് എന്തിനെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് ഇല്ലാതെയാക്കേണ്ടത്, ഏത് നെഗറ്റീവ്സിനെയാണ് ഇല്ലാതെയാക്കുന്നത്. ചിലർക്ക് കുറ്റബോധമാകാം, നാട്ടിനെ കുറിച്ചുള്ള ആശങ്കയാകാം, ജോലിയെക്കുറിച്ചുള്ള ആശങ്കയാകാം, എല്ലാം ഇടത് കൈയിലെ കോട്ടാൻ ഭാഗത്തിൽ കൈയെ പിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ കൊണ്ടുവരുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യം നിങ്ങൾക്ക് കാണാം. ചിലർക്ക് അതിൽ കളർ കാണുന്നുണ്ടാവും. നിങ്ങൾ അതിനടുത്ത് കൊണ്ടുവരുമ്പോൾ ചിലർക്ക് അതിൻ്റെ ഒരു മണം വരുന്നുണ്ടാവും, ചിലർക്ക് രുചിയായിരിക്കും, ചിലർക്ക് അതൊരു ഫീലിംഗ് ആയിരിക്കും, ചൂടോ തണുപ്പോ. ചില ആളുകൾക്ക് അതിൻ്റെ ഒരു കോലം കാണാം, കുപ്പി കഷ്ണം പോലെ, വേസ്റ്റ് പേപ്പർ പോലെ, വേണ്ടാത്ത പേപ്പർ, കീറിയ തുണി പോലെയൊക്കെ പല രീതിയിലും നിങ്ങളുടെ നെഗറ്റീവ്സിനെ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യത്തെ ചെറുതായാലും വലുതായാലും എടുത്ത് ഇടതുകയിലേക്ക് വയ്ക്കുക. അത് വന്നു എന്ന് ഉറപ്പിക്കാൻ നിങ്ങൾ ഇടത് കൈ ഒന്നക്കുക. ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. 30 സെക്കൻഡ് സമയം കൂടി എടുത്ത് അതിനെ പൂർണ്ണമാക്കും. അത് വന്ന് കഴിഞ്ഞ് സ്തുതിക്ക് ഇനി വലത് കൈയെ നിങ്ങൾ ഉയർത്തിയിട്ട് അതിൽ നിങ്ങളുടെ സ്ട്രെങ്ത്തിന് ഇതേപോലെ നിങ്ങൾക്ക് പഠിച്ചു തന്നുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആരോഗ്യം, ഭക്ഷണം, ജോലി, കാഴ്ചപ്പാട്, സോഷ്യൽ വർക്ക്, ഇങ്ങനെ പലതും. ഇതിനെയും ഞങ്ങൾ ഇതേ ചിലപ്പോൾ ഇതിന് വേറെ കളറ് കാണാം, വേറെ രീതി കാണാം, വേറെ സ്മെല്ല് കിട്ടും. ചെക്ക് ചെയ്യാം പോസിറ്റീവ്സിന് എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എണ്ണി എണ്ണി കൊണ്ടുവയ്ക്കുക. ഈ കാര്യം ഏറ്റവും നന്നായി ചെയ്യുന്നത് തെറാപ്പിസ്റ്റിന്റെ കൂടെയാണ് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. പുറത്തുനിന്ന് കേൾക്കുന്ന ഒരു ശബ്ദവും കേൾക്കാതിരിക്കാൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇടത് കൈയിലുള്ള മഞ്ഞ, ഇടത് കൈയിലുള്ള പ്രശ്നങ്ങൾ, വലത് കൈയിലുള്ള പോസിറ്റീവ്സ്, നമ്മളിനി ക്രാഷിന് തയ്യാറാവുകയാണ്. ക്രാഷ് റിസൾട്ട് തരാൻ വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മളത് ചെയ്യണം. റെഡി, 1 2 3 ഫോർ. കണ്ണ് തുറക്കരുത്, കണ്ണ് തുറക്കാതെ കൈ നന്നായി റബ് ചെയ്യുക, വരക്കുക.
സാവധാനം ചിന്തിച്ചു. സോ ഒന്ന് നിങ്ങളെ ശ്വാസം എടുത്ത് നല്ല പുറത്തു വിടുന്നു. മനസ്സിൽ വരുന്ന ഒരു കുളിർമയെ സന്തോഷത്തെ ചെക്ക് ചെയ്യാം. തീർന്നിട്ടില്ല, ഇടത് കൈ ഒന്നുകൂടി ഉയർത്തുക. നേരത്തെ തന്നെ നേരത്തെ പോലെ തന്നെ ഇടത് കൈയെ നിങ്ങളിങ്ങനെ കൊണ്ടുവരാം. അതിൽ ബാക്കിയുള്ള നിങ്ങൾക്ക് തകർക്കാൻ ബാക്കിയുള്ള നെഗറ്റീവ്സിനെ വീണ്ടും എടുക്കാം. മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി പോകണമെങ്കിൽ ഒന്ന് നല്ലോണം ശ്വാസം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയും. ഇപ്പോഴും നിങ്ങൾ അതിൻ്റെ കളർ നോക്കൂ, ഫീലിങ്സ് നോക്കൂ, രൂപം നോക്കൂ, ടേസ്റ്റ് നോക്കൂ. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രശംസിക്കേണ്ട സമയമായത്, കാരണം എത്രമാത്രം ഇമാജിനേഷനിലാണ് നിങ്ങളുള്ളത്. വലത് കൈ വീണ്ടും ഉയർത്തി അതിനെ തകർക്കാൻ മാത്രമുള്ള നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ ഓർമ്മിക്കുക. അതിൻ്റെ കളറ്, അതിൻ്റെ സ്മെല്ല്, അല്ലെങ്കിൽ ഫീലിങ്സ്, അതിൻ്റെ രൂപം, അതേക്കുറിച്ചൊക്കെ ചിന്തിക്കുക. രണ്ടാമത്തെ ക്രാഷില് ഒരു നല്ല റിസൾട്ട് കൂടി കിട്ടാൻ പോകുന്നു. റെഡി, 1 2 3 4. നന്നായി ഉരയ്ക്കുക, നന്നായി. വൺസ് അഗൈൻ നിങ്ങളുടെ ഇടത് കൈ ഉയർത്താം. ഫൈനലാണ്. നിങ്ങൾക്കിനി എന്തെങ്കിലും എടുത്ത് കൊണ്ടുവയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, അതിനെയും കൂടി അങ്ങ് കൊണ്ടേക്കാം. ചിലർക്കിനി ഒന്നും ബാക്കി ഉണ്ടാവില്ല, കാരണം അത് പൊടിഞ്ഞു പോയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. വലത് കൈ ഉയർത്തണം. അതിൽ നിങ്ങളുടെ നല്ല ഗുണങ്ങളെ എണ്ണിയെണ്ണി, ഇപ്പോൾ രണ്ടോ മൂന്നോ ഗുണങ്ങളെ കൂടുതൽ എണ്ണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ തടസ്സങ്ങളായി നിൽക്കുന്ന കാര്യത്തെ കുറയുമ്പോൾ നമ്മളുടെ നല്ല ഗുണങ്ങൾ കൂടും. ഇത്തരമൊരു നിമിഷം സമ്മാനിച്ച പടച്ചവൻ മനസ്സിൽ മെല്ലെ നന്ദി വാചകം പറഞ്ഞു. ഏറ്റവും ഫലപ്രദമായ റിസൾട്ടിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു. മാനസികമായി നിങ്ങൾ തുറന്നു നിൽക്കുന്നു. റെഡി, 1 2 3 4. നന്നായി ഇറക്കുക, നല്ല നോക്കുക. ഇപ്പോഴും കിട്ടിയ റിസൾട്ടിനെ നിങ്ങൾ നല്ല ഒന്ന് ശ്വസിച്ച് നോക്കിയാൽ അറിയാം എന്തെല്ലാം പൊടിഞ്ഞു പോയി, എത്രമാത്രം പ്രസരിക്കും നിങ്ങൾക്ക് കിട്ടി. കൈമല്ല താഴ്ത്തി നന്നായി ശ്വാസം എടുത്ത് നോക്കിയാൽ നിങ്ങളെ പൊടിഞ്ഞു പോയ നെഗറ്റീവ്സും നിങ്ങളുടെ മികച്ചു നിൽക്കുന്ന സ്ട്രെങ്ത്തും നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. അതൊരു ഹീലിംഗ് ആണ്, മനസ്സിൻ്റെ സുഖം. ഈ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലൊരു ഭാഷയുണ്ടാക്കാം. നമ്മൾ തുടക്കത്തിൽ മനസ്സിൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രസരിപ്പുള്ള, ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ആനന്ദകരമായ ഒരു ഭാഷ ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് സാവധാനം കൊണ്ടുവരിക. നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങളെ വഴി നടത്തും. നമ്മുടെ കുടുംബജീവിതത്തിൽ പുതിയ ടാസ്ക്, ബിസിനസ്സിൽ പുതിയ ടാസ്ക്, സാമൂഹ്യ പ്രവർത്തനത്തിൽ പുതിയ അജണ്ട ഏറ്റെടുക്കാൻ നമ്മളെ സഹായിക്കും. So frame a sentence, adinganeyaga nan innu mudal enna thiruthunu, allengil nan innu mudal enna thiruchayunu, nan ente koravugale complete kulichu moodirikkunu, ente shaktiyil nan urachu vishwasikkan thodangirikkunu, allengil ente manasu prarthana poovum valarnirikkunu,
ഏതെങ്കിലും നിങ്ങളുടെ സ്വന്തമായ ഒരു സെന്റൻസിനെ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ കൊടുക്കണം. അങ്ങനൊരു വാചകം മനസ്സിൽ വരുന്നതിൻ്റെ അടയാളമായി നിങ്ങളുടെ വലത്തെ കൈ നെഞ്ചത്തേക്ക് വയ്ക്കാം. എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു വാചകം വരുന്നുണ്ട്. വലത് കൈ നെഞ്ചത്ത് വെച്ചിട്ടൊന്ന് അമർത്തിയാൽ ആ വാചകം കുറച്ചും കൂടി നല്ല ബാനറിൻ്റെ രൂപത്തിൽ കാണാൻ പറ്റും. അതിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റം, അതിൻ്റെ വലുപ്പം വേണമെങ്കിൽ കൂട്ടം, അതിൻ്റെ ഫോണ്ട് സ്റ്റൈലും വേണമെങ്കിൽ മാറ്റം. സോ ദിസ് സെന്റൻസ് വിൽ ബി എ ഡ്രൈവിംഗ് ഫോഴ്സ് വിതിൻ യു, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ വഴി നടത്തുന്ന അപാരമായൊരു ഭാഷയായി ഈ സെന്റൻസ് മാറുകയാണ്. അത് നിങ്ങൾ തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാക്കിയതാണ്. സാവധാനം നിശബ്ദതയോടുകൂടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക, കണ്ണു തുറക്കാം. ഈ കിട്ടിയ എനർജിയെ ഒന്നും കൂടി ശരീരത്തിൽ ആവഹിക്കാൻ മൂന്ന് പ്രാവശ്യം നന്നായി ശ്വാസം എടുത്തിട്ടേക്കുക. ഓരോ ശ്വസനത്തിലും നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന വാക്കൊക്കെ പറയാം. ഇനി 30 സെക്കൻഡ് എൻ്റെ യാതൊരു ശബ്ദവും കേൾക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. കൈ കണ്ണ് തുറക്കുക. കിട്ടിയ വചനത്തെ അടുത്തയാളുടെ ചെവിയിലേക്ക് ക്ഷയിക്കാൻ ചെയ്തിട്ട് അയാൾ പറയുന്നത് കേൾക്കുകയും ചെയ്യുക. അതോടുകൂടി ഇതൊരു പഞ്ചിങ് ആയി, പൂർണ്ണമായ ഹീലിംഗ് ആയി. 1, 2, 3, 4, 5 കണ്ണു തുറക്കുക. പെട്ടെന്ന് അടുത്തയാളെ ഹഗ് ചെയ്യുക. നാലിങ്ങനെ ചെയ്യുക, എന്നിട്ട് കിട്ടിയ വാചകം ചെയ്യുക. സാരൻ്റായിട്ട് അധികം ഒച്ച ഉണ്ടാക്കാതെ ചോദിച്ചു നിങ്ങളുടെ വാചകം മറ്റൊരാളുടെ ചെവിയിലേക്ക് പറയാം. നല്ല സീറ്റിലേക്ക് ഇരിക്കും. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യും പ്ലീസ്. ഇത് വെറുതെ കണ്ടിരിക്കാൻ വേണ്ടി മാത്രം. യെസ്,
ഒരിക്കലും ഇടക്കാതെ കൊതിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലക്ഷ്യവും സ്വന്തത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പോക്കവും അതിശക്തമായ പ്രയാണവും നമ്മുടെ ജീവിതത്തിൽ തുടങ്ങേണ്ട സമയം ആയിരിക്കുന്നു. ആ ഒരു സന്ദേശം റിയാദിലെ ഇസ്ലാം സെൻറ്റർ നടത്തിയ ഈ ഒരു പരിശീലന പരിപാടിയിലൂടെ നമ്മൾ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് വിചാരപ്പെടുന്നു. വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇസ്ലാമിക് സെൻറ്റർ ഇവിടെ ആസൂത്രണം ചെയ്യാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായ ഒരു ഹ്യൂമൻ റിസോഴ്സാണ് നമുക്ക് വേണ്ടത്. ഇതൊരു നന്മയിൽ ഒരുമിച്ച് കൂടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് ആളുകൾക്ക് നമ്മുടെ ടൈം അവസാനിക്കുന്നില്ല. രണ്ട് അല്ലെങ്കിൽ മൂന്ന് ആളുകൾക്ക് ഈ ഒരു സെഷനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് അവസരമാണ്. നമ്മൾ 40 പേരെയാണ് ഉദ്ദേശിച്ചത്. അതൊരു വേറെ രീതിയിലുള്ള ട്രെയിനിങ് സെഷൻ ക്ഷണകൾ കൂടി. എന്നാലും എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഫീഡ്ബാക്കിന് രണ്ടോ മൂന്നോ ആളുകൾക്ക് അവസരം സംഘാടക സെഷൻ അതുപോലെ അവസാനിപ്പിക്കും. നമ്മുടെ വേറൊരു 10 മിനിറ്റ് ടൈം കൂടി വരും. പേര് വിളിക്കാൻ പാടില്ല. എല്ലാവരും അതിന് തയ്യാറായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ ഒരു സെക്ഷൻ കൊണ്ടിട്ട് നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളുമാണ് ഒരു വിധത്തില് ഇവിടെ പറഞ്ഞതെങ്കിലും അതിനെ സ്വന്തം മനസ്സിൽ നിന്നൊന്ന് തട്ടിവിട്ടിട്ട് നമ്മള് എന്താണ്, എന്തിലേക്ക് പോകുന്നു, എന്താണ് നമ്മുടെ ലക്ഷ്യം, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ അവസാന ഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ്, അതാണ് ഒരു ക്ലാസിന്റെ ഒരു വിജയം, ഒരു സക്സസ്. നമ്മളിലേക്ക് ആ ഉദ്ദേശിച്ച കാര്യം എത്തിക്കാൻ കഴിഞ്ഞു, അത് എത്തിക്കപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസം തന്നെ ഇതിന്റെ വിജയം. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ, കാത്തിരിക്കട്ടെ. നാട്ടില് ആംബെ എന്ന് പറയുന്നൊരു സംഘടനയെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് മുമ്പ് ഇവിടെ തന്നെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ദിവസം ഫുള്ളായിട്ടുള്ളതായിരുന്നു. അന്ന് ആ ടീമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ചെടിയാണ്, ആ ചെടിക്ക് ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോലെ അതിന് എപ്പോഴെങ്കിലുമൊക്കെ കീഴതും അതിൻ്റെ ഒരു വളർച്ച എത്തുന്നത് വരെയെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ഞാൻ പറഞ്ഞു മാറൊന്നുമില്ല, ഈ പരിപാടി ഇവിടെ കൊണ്ട് അവസാനിക്കാതെ 3 മാസത്തിലൊരിക്കല്ല, അല്ലെങ്കിൽ 4 മാസത്തിലൊരിക്കൽ, വർഷത്തിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം ഈ പരിപാടി കണ്ടിന്യൂ ചെയ്താലേ ഈ കിട്ടിയ മെമ്മറി. കാരണം ഒരുപാട് ടെൻഷനുമായിട്ടാണ് ഇവിടെ എല്ലാവരും, ഞാനടക്കം എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വല്ലപ്പോഴും ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ കിട്ടിയോണ്ട് വലിയൊരു കാര്യം ഉണ്ടാവും എന്ന് എന്നാലും ഉണ്ടാവും. ഇൻഷാല്ലാ ചിലപ്പോൾ ഈ പുതുക്കത്തിലൊക്കെ നമുക്കൊക്കെ ഇതുണ്ടാവും. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കണ്ടിന്യൂ ചെയ്യാതെ ദിവസങ്ങൾ വേണ്ട, ജസ്റ്റ് ഒരു 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 4 മാസത്തിലൊരിക്കൽ ഇതേമാതിരി ഒരു ട്രെയിനിങ് സംഘടിപ്പിക്കാൻ ഇസ്ലാമിക് സെൻറ്ററും മറ്റുള്ളവരും മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിന് അന്ന അവസരം നൽകട്ടെ എന്ന് പ്രതീക്ഷ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എനിക്ക് ഈ ക്ലാസ് കൊണ്ട് ഉണ്ടായത് നമ്മുടെ കാഴ്ചപ്പാട്, നാം എന്തിനേയും ഒരു പ്രത്യേക തരം കാഴ്ചപ്പാട്, നമ്മുടേതായ ഒരു കാഴ്ചപ്പാട്, എന്റെ സ്വന്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അത് എന്തിനും സമീപിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ ക്ലാസ് കൊണ്ട് ഉണ്ടായ ഒരു മാറ്റം, നമ്മൾ സാമൂഹികമായ ഒരു കാഴ്ചപ്പാടിനെ കാഴ്ചപ്പാടോടുകൂടി മാത്രമേ എന്തിനേയും കാണുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ആദ്യമായി കാണിച്ച മരം എടുക്കുന്ന ആ രംഗം നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ യൂട്യൂബ് വഴി നമ്മൾ കണ്ടതാണ്. നമ്മൾ തന്നെ അവിടെ ഇരുന്ന് പലരും കൃഷിക്കുഴി പറയുന്നുണ്ടായി, ഇത് കണ്ടതല്ലേ, ഇത് കണ്ടതല്ലേ. പക്ഷെ അത് നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് നാം അന്ന് കണ്ടിരുന്നില്ല. നമ്മളത് അവർ കുട്ടി വന്നിങ്ങനെ ചെയ്തു കിട്ടി, അതൊക്കെ ഒരുപാട്. പക്ഷെ അതിൽ ഒരുപാട് പോയിന്റുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുവാൻ ഈ ക്ലാസ് കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഒരുപാട് നമുക്ക് മുമ്പിൽ കാണുന്ന ഒരുപാട് കാഴ്ചകൾ, അത് നാം വിശകലനം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ മനസ്സ് പര്യാപ്തമാണ് പര്യാപ്തമാക്കി തന്നു എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം. മാത്രമല്ല തമ്മിൽ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, എനിക്ക് പൊതുവെ ഒരു അപകർഷതാ ബോധം അങ്ങനെ വളർന്നു വന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ പല സാഹചര്യവും എനിക്ക് കിട്ടിയപ്പോഴത് വിനിയോഗിക്കുവാൻ വേണ്ടി എനിക്ക് സാധിച്ചു. പക്ഷെ ഈ ക്ലാസ് കൊണ്ട് അതിനേക്കാളും എനിക്ക് സാധിക്കും എന്നുള്ളത് മാനസികമായ ഒരു ശക്തി എനിക്ക്
തന്നിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് നമ്മൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അധ്യക്ഷൻ അധ്യക്ഷൻ എന്ന നിലയ്ക്കല്ല സാർ വിളിച്ച സമയത്തുള്ള ഒരു ഇത് പിന്നെ എല്ലാവരും പറയുന്നു മനസ്സിലാക്കിയിട്ട് പറയുന്ന നിലയ്ക്ക് ഒന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. നേരത്തെ സുഹൃത്ത് കുഞ്ഞിപ്പ പറഞ്ഞു ഈ ക്ലാസ് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിൽ ഒരിക്കലെങ്കിലും സംഘടിപ്പിക്കുകയും ഇത്തരത്തിലുള്ള ഒരു നമ്മുടെ മനഃശാന്തം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണമെന്ന അർത്ഥത്തിലുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഇത് ദിവസവും 5 പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടതാണ്. നമസ്കാരം, ഏകാന്തത, പിന്നെ സാറ് പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് നമുക്കറിയാലോ എന്ത്, ഒരു നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, സുബ്ഹാന റബ്ബി അലാ, ഇത് വാക്കാണ്. ഇത് പൂർണ്ണ അർത്ഥത്തിൽ വരുന്നത് പ്രവർത്തനത്തിലൂടെയാണ്, സുജൂദിൽ കിടക്കുമ്പോഴാണ്. റുക്കുവിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് പൂർണ്ണ അർത്ഥത്തിൽ വരുന്നത് പ്രവർത്തനം. സാറ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉദാഹരണ സഹിതം കാണിച്ചു തന്നല്ലോ. ഒരാളുടെ 2 ന്യൂസ് പേപ്പർ വായിപ്പിച്ചിട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഒരാളുടെ വാക്കിനേക്കാൾ കൂടുതൽ പ്രാവർത്തികം നേരിട്ട് പ്രവർത്തനത്തിലേക്ക് വരുമ്പോഴാണ് അത് കാര്യത്തിൽ വ്യക്തമാകുന്നത്. സത്യത്തിൽ റുക്കുവിൽ സുജൂദ് അവസാനം ഇതിൽ നിന്ന് വിരാമം കുറിക്കുന്ന സലാം കൂട്ടൽ, ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുമ്പോൾ തലച്ചോറിലേക്ക് അവൻ്റെ രക്തം പിന്നെ പമ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നതുകൊണ്ട് അരക്കെട്ടിനേക്കാളും ഏറ്റവും അടിയിൽ തല വരുമ്പോൾ അവനെ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട് എന്നും ബുദ്ധി വികസനത്തിന് അത് കാരണമാകുന്നുണ്ട് എന്നൊക്കെ ശാസ്ത്രം പഠിപ്പിക്കുന്നതാണ്. കുഞ്ഞിപ്പ പറഞ്ഞ അല്ലെങ്കിൽ സാറ് പറഞ്ഞ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ഓരോന്നും അഥവാ ആദ്യം മുതൽ വിവരിച്ച ഈ 2 മണിക്കൂർ എടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിസ്കാരത്തിലുണ്ട്. അത് വിശദമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ നന്ദി. അൽഹംദുലില്ല. അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ പാർട്ട് തീർന്നു. ഇൻഷാല്ലാ ഞാൻ നാളെ രാത്രി കൂടെ ഇവിടെ ഉണ്ട്. നാളെ റിയാദിലേക്ക് പോവുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാൻ റിയാദിലെ ആദ്യത്തെ ആളാണ്. ഈ മേഖലയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഈ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു നല്ല കൂട്ടായ്മ ഇസ്ലാം സെന്ററിൻ്റെ കീഴിലൂടെ അനുഭവപ്പെട്ടു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ ഇതിൻ്റെ സംഘാടകർക്ക് കൈമാറുന്നു. വൈശ്യസ്ഥാനം അവസാനം പറയാം. അതിനുശേഷം പറയാം.